യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പം കരിയർ ജർമ്മനി വഴി കുറെ പേര് പോകുന്ന കണ്ടു. മീറ്റിംഗ് നടന്നതിന് ശേഷം എന്റെ ഫാദറിന് അവരോട് സംസാരിച്ചപ്പോൾ നല്ല ട്രസ്റ്റ് ആയിട്ട് തോന്നിയ ജർമ്മനി ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്, ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. May 28th എനിക്ക് വിസ ഇന്റർവ്യൂ കിട്ടി. അതിനുശേഷം എനിക്ക് രണ്ടു വട്ടം റിജക്ഷൻസ് വന്നു. അതെനിക്ക് ഇച്ചിരി ചാലഞ്ചിങ് ആയിരുന്നു. സെക്കൻഡ് വിസ റിജക്റ്റ് ആയപ്പം എനിക്ക് മുന്നോട്ട് ഇനി ചെയ്യേണ്ട, ഇനി ഇന്ത്യയിൽ എവിടെ തന്നെയും പഠിക്കാമെന്നായിരുന്നു വെച്ചിരുന്നത്. ഞാൻ എൻ്റെ ഓൾറെഡി ഇപ്പോൾ ഒരു 4 ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കരിയർ ഇൻ ജർമ്മനി. ഇന്ന് നമുക്കൊപ്പമുള്ള റോസ് കേജോൺ. റോസ് കേജോൺ ഈ വരുന്ന സെപ്റ്റംബർ 7 BFD+ ഹൗസ് ബിൽഡിങ്ങിനായി ജർമ്മനിയിലേക്ക് പോവുകയാണ്. അപ്പം കരിയർ ഇൻ ജർമ്മനി വഴിയുള്ള റോസ് കേജോണിന്റെ ഒരു ജേണി നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ പേര് റോസ്, ഞാൻ എലപ്പാറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ലാസ്റ്റ് ഇയർ 12th കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു. കരിയർ ജർമ്മനി വഴി BFD+ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടി ഈ സെപ്റ്റംബർ 7 ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ്. റോസിന്റെ വീട് എലപ്പാറയാണല്ലോ, അപ്പം ഇത്ര ഏജൻസികൾ ഇവിടെ ഉണ്ടായിട്ട് എങ്ങനെയാണ് കോതമംഗലത്തുള്ള കരിയർ ജർമ്മനിയെ പറ്റി അറിഞ്ഞതും അവിടെ വന്ന് പെട്ടതും പ്രോസസിങ്ങിന് വേണ്ടിയിട്ട്? ലാസ്റ്റ് ഇയർ ഒക്ടോബറിൽ എൻ്റെ B1 exam കഴിഞ്ഞതിന് ശേഷം B1 വെച്ച് തന്നെ ഞാൻ പ്രോസസ്സിംഗ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഒക്കെ കണ്ടപ്പം കരിയർ ജർമ്മനി വഴി കുറേ പേര് പോകുന്ന കണ്ടു. അങ്ങനെ ഞാൻ കരിയർ ജർമ്മനി ഫാദറുമായിട്ട് സംസാരിച്ച് അങ്ങനെ വിജിത് സാറിനോട് ജോമി സാറിനോട് ഒരു മീറ്റിംഗ് ചെയ്തതിന് ശേഷമായിരുന്നു കരിയർ ജർമ്മനി ഓപ്റ്റ് ചെയ്തത്. റോസ് എന്തുകൊണ്ടാണ് ജർമ്മനി ചൂസ് ചെയ്തതും പിന്നെ ജർമ്മനി എന്നുള്ളൊരു ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് കരിയർ ജർമ്മനി എങ്ങനെ ഒരു ട്രസ് വർത്തി ഏജൻസി ആയിട്ട് തോന്നി? എനിക്ക് +2 കഴിഞ്ഞതിന് ശേഷം അബ്രോഡ് പോയി പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം കുറേ രാജ്യങ്ങൾ നോക്കി, അതിൽ ജർമ്മനി ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്, ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. എല്ലാം കൊണ്ടും ഞാൻ ജർമ്മനി ചൂസ് ചെയ്യാനുള്ള കാരണം മെയിനായിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ തരുന്നുണ്ടായിരുന്നു. കരിയർ ജർമ്മനി എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ B1 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറേ ഏജൻസികളെ നോക്കിയപ്പം കുറേ ആഡ്സ് കണ്ടു, അതിൽ കുറേ പേര് പോകുന്നുണ്ട്. അപ്പം ഓർത്ത് അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാം. പിന്നെ അവിടെ ഒരു മീറ്റിംഗ് നടന്നതിന് ശേഷം എൻ്റെ ഫാദറിന് അവരോട് സംസാരിച്ചപ്പോൾ നല്ല ട്രസ്റ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ട് കരിയർ ജർമ്മനി ചൂസ് ചെയ്തത്. ഇവിടെ കരിയർ ജർമ്മനിയിൽ പ്രോസസ്സിങ്ങിന് തന്നു കഴിഞ്ഞിട്ട് എത്ര നാളെടുത്ത് അഡ്മിഷൻ കിട്ടാനും പിന്നെ വിസ കിട്ടാനും ഒക്കെ ആയിട്ട്? December 1st ആയിരുന്നു ഞാൻ പേപ്പേഴ്സ് ഒക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്തത്. എൻ്റെ പേപ്പേഴ്സ് ഒറിജിനൽ അല്ലായിരുന്നു, ഫുൾ സ്കാൻഡ് കോപ്പീസ് ആയിരുന്നു വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കഴിഞ്ഞു. February തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. March ആയപ്പോഴത്തേക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അതിനുശേഷം എൻ്റെ വിസ ഇൻ്റർവ്യൂക്കുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അത് May 28th എനിക്ക് വിസ ഇൻ്റർവ്യൂ കിട്ടി. അതിനുശേഷം എനിക്ക് രണ്ട് വട്ടം റിജക്ഷൻസ് വന്നു. അതെനിക്ക് ഇച്ചിരി ചാലഞ്ചിങ് ആയിരുന്നു. അതിനുശേഷം August എനിക്ക് വിസ ഇൻ്റർവ്യൂ വെച്ചു, അതിൽ എനിക്ക് കിട്ടി. ഈ September 7 ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ് ഒക്കെ, പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ അതെങ്ങനെ ഹെൽപ്ഫുള്ളായി? എനിക്ക് ജർമ്മനിയിൽ നിന്ന് സാന്ദ്ര മാം ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നടത്തി തന്നത്. എനിക്ക് ടോട്ടൽ ഒരു 4 ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂസിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ആ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ പറയണമെന്ന് പറഞ്ഞിരുന്നു. ഫോർ എക്സാമ്പിൾ, എന്തിന് ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്തു, എന്തിന് ജർമ്മനിയിൽ പോന്നു, അങ്ങനെ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ പറ്റിയ കുറച്ച് കുറച്ച് ഉത്തരങ്ങളും പുള്ളിക്കാർ പറഞ്ഞു തന്നായിരുന്നു. ഇതിന് കഴിഞ്ഞ ഒരു 2 വിസ റിജക്ഷൻ ആയി കഴിഞ്ഞ് 3rd അറ്റംപ്റ്റിലാണല്ലോ വിസ കിട്ടിയത്. അപ്പം അത് എന്തായിരുന്നു അതിൻ്റെ റീസൺ? ഫസ്റ്റ് റിജക്ഷൻ എനിക്ക് വരാനുള്ള മെയിൻ കാരണം ഞാൻ ബ്ലോക്ക്ഡ് എമൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, 2 lakhs വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് റിജക്ഷൻ വന്നതിൽ പറയുന്നത്, എന്തിന് ഇത്രയും എമൗണ്ട് കൊടുത്ത് നിങ്ങൾ ജർമ്മനിയിൽ പോകുന്നു, അതാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഇത്രയും പൈസ കൊടുത്ത് ചെയ്താൽ പോരെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്. സെക്കൻഡ് റിജക്ഷൻ വരാൻ കാരണം ഞാൻ ബ്ലോക്ക്ഡ് എമൗണ്ട് മാറ്റിയിട്ടായിരുന്നു സെക്കൻഡ് ടൈം വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത്. അപ്പോൾ അതിൽ അവർ പറയുന്നത് നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസ് ഇനഫ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് റിജക്ഷൻ വരാൻ കാരണം. കാരണം എൻ്റെ ഓർഗനൈസേഷൻസ് എനിക്ക് 812 euro തരണമായിരുന്നു, അതെനിക്ക് ഇല്ലായിരുന്നു. 3rd വിസ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് അവിടുത്തെ ഓർഗനൈസേഷൻകാരൊരു മീറ്റിംഗ് വെച്ചതിന് ശേഷം എനിക്ക് ഇത്ര യൂറോസ് കൂട്ടിത്തരാം എന്ന് പറഞ്ഞ് 813 euros കറക്റ്റ് തന്നു. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് റിജക്ഷൻ വരാതെ വിസ അപ്രൂവലായി കിട്ടി. 2 വിസ റിജക്റ്റ് ആയി കഴിഞ്ഞു. ഒരു 3rd അറ്റംപ്റ്റ് വീണ്ടും കരിയർ ജർമ്മനിയോടൊപ്പം തന്നെ വീണ്ടും ഒരു പരീക്ഷണത്തിന് എങ്ങനെയൊരു ധൈര്യം കിട്ടി? ഫസ്റ്റ് റിജക്ഷൻ വന്നതിന് ശേഷം എനിക്ക് മൊത്തത്തിൽ ഇന്ന് ചെറിയായിട്ട് ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ജോമി സാറുമായിട്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് ഒരു വട്ടം കൂടെ വെക്കാം, ബ്ലോക്ക്ഡ് എമൗണ്ട് ഇല്ലാതെ വെക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാറിൻ്റെയും വിജിത് സാറിൻ്റെയും ഉത്തരവാദിത്തം തന്നെ എനിക്ക് സെക്കൻഡ് വിസ വെക്കുമായിരുന്നു.
സെക്കൻഡ് വിസയും റിജക്റ്റ് ആയപ്പം എനിക്ക് മുന്നോട്ട് ഇനി ചെയ്യേണ്ട, ഇനി ഇന്ത്യയിൽ എവിടെ തന്നെയും പഠിക്കാമെന്നായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ പിന്നീട് ജോമി സാർ എന്നെ വിളിച്ച് പിന്നെയും സംസാരിച്ചു, ഇങ്ങനെ ഓർഗനൈസേഷനിൽ നിന്ന് ഇങ്ങനെ ഇത്ര യൂറോ ചെയ്തു തരുന്നുണ്ട്, ഞങ്ങളുടെ ഉത്തരവാദിത്തി തന്നെ ഒരു വട്ടം കൂടെ നമുക്ക് സബ്മിറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു. അത് എനിക്ക് ഇച്ചിരി കൂടെ ഹോപ്പ് തന്നു, പിന്നെ കുറച്ച് ഫെയ്ത്തും ഉണ്ടായിരുന്നു. അതിൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുമായിരുന്നു. ലാസ്റ്റായിട്ട് വെക്കാമെന്നിരുന്നു, അവസാനം എനിക്കത് കിട്ടി. ഐ ആം ഹാപ്പി. എങ്ങനെയുണ്ടായിരുന്നു കരിയർ ജർമ്മനി വഴിയുള്ള ഒരു വിസ പ്രോസസ്സിങ്ങിൻ്റെ എക്സ്പീരിയൻസ്? മൊത്തത്തിലുള്ളൊരു എംപ്ലോയീസിൻ്റെ ആണെങ്കിലും സർവീസിൻ്റെ ആണെങ്കിലും മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? കരിയർ ജർമ്മനിയിലെ എനിക്ക് അവിടുത്തെ ക്ലയൻസിൻ്റെ അടുത്തു നിന്നൊക്കെ എനിക്കൊരു നല്ല രീതിയിലൊരു പെരുമാറ്റം കിട്ടിയിരുന്നു. ഞാനിപ്പം എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ടൈമിൽ റിപ്ലൈ തരുന്നുണ്ടായിരുന്നു. പിന്നെ വിസ പ്രോസസ്സിങ്ങിന് പോകാൻ നേരത്തെ എനിക്ക് ഡോക്യുമെൻസ് എല്ലാം രണ്ട് സെറ്റായിട്ട് തന്നു, അതുകൊണ്ട് എനിക്ക് അവിടെ ചെന്നിട്ട് വലിയ പണികളൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് തന്നെ എല്ലാം തീരുമായിരുന്നു. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വിസ കിട്ടിയത്? കിട്ടിയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് വിസ വെച്ചതിന് ശേഷം ഒരു 13 days ആഫ്റ്റർ തന്നെ എനിക്ക് വിസ കിട്ടിയിരുന്നു കയ്യിൽ. ആദ്യത്തെ രണ്ട് റിജക്ഷന് ശേഷം എനിക്ക് വലിയ ഹോപ്പില്ലായിരുന്നു, പക്ഷേ തേർഡ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ ഉപേക്ഷിക്കാനിരുന്ന സമയത്തായിരുന്നു എനിക്കിത് കിട്ടിയത്. സോ ഐ എം സോ എക്സൈറ്റഡ് ടു ഗോ ടു ജർമ്മനി. ജർമ്മനിയിലേക്ക് പോകുന്നതിന് ടെൻഷനൊക്കെ ഉണ്ടോ? ആദ്യമായിട്ടല്ലേ ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്തേക്ക് പോകുന്നത്, അപ്പം പുതിയൊരു കൾച്ചറ്, പുതിയ ആൾക്കാർ എല്ലാം കൊണ്ടും ടെൻഷനുണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഷനുണ്ട്. പക്ഷേ ട്രാവൽ പ്ലാൻ കയ്യിലുണ്ട്, എനിക്ക് കരിയർ ജർമ്മനിയിൽ നിന്ന് തന്നെ ട്രാവൽ പ്ലാൻ കൈ തരുന്നതുകൊണ്ട് അങ്ങനെ ഫുള്ളി ഒരു ടെൻഷൻ വരുന്നില്ല. ട്രാവൽ പ്ലാനിനകത്ത് എനിക്ക് എൻ്റെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം, എനിക്ക് ഫ്ലൈറ്റിൻ്റെയും ട്രെയിനിൻ്റെയും ഡീറ്റെയിൽസ്, പിന്നെ പിക്കപ്പ് പേഴ്സൺ ആരാന്നുള്ള അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇപ്പം ഇല്ല. ജർമ്മനിയുടെ ഒരു ഓവറോൾ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണോ? എങ്ങനെ ഒരു ഓവറോൾ റിവ്യൂ പറയാമോ? ഓവറോൾ നോക്കുവായിരുന്നെങ്കിൽ ഒരു ചാലഞ്ചിങ് ജേണി തന്നെയായിരുന്നു എൻ്റേത്. ആദ്യത്തെ രണ്ട് റിജക്ഷന് ശേഷവും ജോമി സാറും വിജിത് സാറും ഗീവപ്പ് ചെയ്തില്ല, അതിൽ എൻ്റെ ഹോപ്പും ഫെയ്ത്തും ഇച്ചിരി കൂടെ കൂട്ടി. എനിക്ക് നല്ല രീതിക്കുള്ളൊരു സപ്പോർട്ടും റീഅഷുറൻസും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഓൾറെഡി ഇപ്പോൾ ഒരു 4 ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കരിയർ അറ്റ് ജർമ്മനിയിലെ ഫൗണ്ടേഴ്സ് ആയ ജോമി സാറിനും വിജിത് സാറിനും പിന്നെ അവിടെയുള്ള എല്ലാ ക്ലയൻസിനും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും പേരിൽ ഒരു താങ്ക്സ്. അപ്പം അടുത്ത ദിവസം ജർമ്മനിക്ക് പോവുകയാണ്. അപ്പം റോസിന് കരിയർ അറ്റ് ജർമ്മനിയുടെയും ഇവിടുത്തെ എല്ലാ എംപ്ലോയീസിൻ്റെയും വക ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.